എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ അപൂർവ കളക്ഷൻസിലേക്ക് സ്വാഗതം. ദോശയും ഇഡ്ഡലിയും ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ള ഉഴുന്നിൻ്റെയും അരിയുടെയും അളവാണ് ഞാൻ പറയുന്നത്. ഉഴുന്ന് ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അരി ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് ഡൊപ്പിയരിയും എടുത്തിട്ടുണ്ട്. ഉഴുന്ന് 2-3 വെള്ളം കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിർത്ത് വയ്ക്കണം. അരിയും കുതിർത്ത് വയ്ക്കണം. ഉഴുന്ന് കുതിർന്നതിന് ശേഷം കഴുകിക്കളഞ്ഞാൽ ഉഴുന്നിന് പത വരികയില്ല. 5-6 മണിക്കൂർ കുതിർന്നതിന് ശേഷം മിക്സിയിൽ ആട്ടിയെടുക്കാം. ഇപ്പോൾ 5 മണിക്കൂർ കുതിർത്ത ഉഴുന്നാണ്. ഇനി അതിനെ അരച്ചെടുക്കാം. ഇത് 5 മണിക്കൂർ കുതിർത്ത ഉഴുന്നാണ്. ഇനി ഇതിനെ നമ്മൾ കരച്ചെടുക്കാം. ഇതിൽ നിന്നും കുറച്ച് ഉഴുന്ന് ഇതിലോട്ടിടാം. ഈ വെള്ളം തന്നെ ഇതിലോട്ടൊഴിക്കാം. ഇനി ഇതിൽ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചരയ്ക്കണം. വെള്ളം കൂടി പോകാൻ പാടില്ല. ഇനിയും കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. വെള്ളം കൂടി പോയാൽ പത വരില്ല. ഇപ്പോൾ ഇത് നല്ലവണ്ണം അരഞ്ഞിട്ടുണ്ട്. ഇതിൽ പതയും വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പ്ലേറ്റ് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ബാക്കി ഉഴുന്നും അതേപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ബാക്കി ഉഴുന്നും അരച്ചെടുത്തു. ഇനി ഇതിനെ പാത്രത്തിലൊഴിച്ച് വയ്ക്കാം. അരി നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിന് ജാറിലോട്ടിടാം. 2 പ്രാവശ്യം ഇട്ടിട്ടരയ്ക്കാം. ഇനി ഇത് വെള്ളം ഒഴിക്കണം. അരി ഇനി കുറച്ചും കൂടി അരയാനുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. അരി നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. ബാക്കി അരി ഇതേപോലെ അരച്ചെടുക്കണം. ബാക്കി അരിയും അരച്ചെടുത്തു. ഇതേപോലെ ഇരിക്കണം അരയ്ക്കുമ്പോൾ. ഇനി ഈ മാവ് തവിയുണ്ട് നല്ലതുപോലെ കലക്കി വയ്ക്കണം. കലക്കി വെച്ചിരുന്നെങ്കിൽ ഉഴുന്ന് മാവ് മുകളിൽ നിൽക്കുമ്പോൾ സ്മെല്ലുണ്ടാകും. നല്ലവണ്ണം കലക്കി ആവശ്യമുള്ള മാവ് 2 പാത്രത്തിലായിട്ട് മാറ്റണം. എന്നിട്ട് ഒന്നിലുള്ളത് രാവിലെ ഉപയോഗിക്കാൻ എടുക്കണം, ബാക്കി ഫ്രിഡ്ജിൽ വയ്ക്കണം. ഇത്രയും മാവ് ആവശ്യമുള്ളവർ കുറച്ചും കൂടി വലിയ പാത്രത്തിൽ ഒഴിച്ചു വയ്ക്കണം. ഇതിന് ഇതേപോലെ പൊങ്ങി വരും. പൊങ്ങി വരുമ്പോൾ കളയാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ 2 പാത്രത്തിലോട്ട് മാറ്റും. എന്നിട്ട് ഒരെണ്ണം വെളിയിൽ വയ്ക്കും. ഒരെണ്ണം 2-3 മണിക്കൂർ വെളിയിൽ വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. എന്നിട്ട് അടുത്ത ദിവസം വൈകുന്നേരം വെളിയിൽ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ചുടാം. നല്ലവണ്ണം കലക്കിയിട്ടുണ്ട്.
ഇതേപോലെ കലക്കി വെക്കും. ഞാനിതിപ്പോൾ രണ്ട് പാത്രത്തിലോട്ട് മാറ്റി. ചെറിയ ജാർ ഉപയോഗിക്കുന്നവർ ഉഴുന്ന് 3 പ്രാവശ്യം, അരി 3 പ്രാവശ്യം ഇട്ടിടണം. ഞാൻ വലിയ ജാറായതുകൊണ്ട് അരി 2 പ്രാവശ്യം ഇട്ട് ആട്ടി, ഉഴുന്ന് 2 പ്രാവശ്യം ആട്ടി. ഇപ്പോൾ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും 1 പീസ് ഇഞ്ചിയും 1 മുളകും, ഇത് രണ്ടും കൂടി അരച്ച് ചേർക്കാം. ഇഡ്ഡലിത്തട്ടിൽ തേക്കുന്നതിന് ആവശ്യമുള്ള എണ്ണ. ഇനി ഇഞ്ചിയും പച്ചമുളകും ചതച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട്, ഇത് ഇതിൽ കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഉപ്പും ചേർത്ത് നല്ലതുപോലെ കലക്കണം. ഇപ്പോൾ മാവ് നല്ലതുപോലെ കലക്കി. ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല. ദോശയുടെ മാവ് കലക്കുമ്പോൾ അതിൽ വെള്ളം ചേർക്കാം. ഇതുപോലെ ആട്ടി വെച്ചിരുന്നാൽ ദോശയ്ക്കും ഉപയോഗിക്കാം, ഇഡ്ഡലിക്കും ഉപയോഗിക്കാം. ദോശയ്ക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർക്കണ്ട. ഇനി ഇഡ്ഡലിത്തട്ടിൽ എണ്ണ തേച്ച് കോരി വയ്ക്കാം. ഇതിൽ നല്ലതുപോലെ നിറച്ച് കോരി വയ്ക്കണ്ട, ഇതേപോലെ വെച്ചാൽ മതി. ഇനി ഈ തട്ട് വയ്ക്കുമ്പോൾ ഈ ഹോളുള്ള ഭാഗം താഴത്തെ ഇഡ്ഡലിയുടെ മുകളിലായിട്ട് വരണം, അല്ലെങ്കിൽ ഇഡ്ഡലി ഇതിൻ്റെ അടിഭാഗത്ത് ഒട്ടിപ്പിടിക്കും. ഇതിൽ ഞാൻ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി ഇത് ഇതിലോട്ട് എടുത്തു വെച്ച് ഗ്യാസ് കത്തിച്ച് വയ്ക്കാം. ഇനി അടച്ച് വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ 4 തട്ടിലേ വെച്ചിട്ടുള്ളൂ. 6 തട്ടിൽ വയ്ക്കുകയാണെങ്കിൽ 20 മിനിറ്റ് വേണ്ടി വരും. ഇതിപ്പോൾ 15 മിനിറ്റ് ആകുമ്പോൾ വേകും. ഇപ്പോൾ ഇഡ്ഡലി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇതെടുത്ത് തണുക്കാൻ വയ്ക്കണം. തണുത്തതിന് ശേഷം ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇഡ്ഡലി നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇളക്കി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് വെന്താണെന്നറിയുന്നതിന് വേണ്ടി ഇതേപോലെ സ്പൂൺ കൊണ്ട് കുത്തി നോക്കണം. വെന്തിട്ടില്ലെങ്കിൽ ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. നല്ല പതയുള്ള ഉഴുന്നാണെങ്കിൽ മാത്രമേ ഇതേപോലെ പൊങ്ങി വരികയുള്ളൂ, അല്ലെങ്കിൽ ഇതിങ്ങനെ പൊങ്ങാതെ ഇരിക്കും. ഇനി ഗ്രൈൻഡറിൽ ആട്ടുന്നതിനുള്ള അളവ് പറയാം. 2 ഗ്ലാസ് ഉഴുന്നും 7 ഗ്ലാസ് അരി ഡൊപ്പി അരിയും ഇട്ടാട്ടാം. ഗ്രൈൻഡറിലാകുമ്പോൾ ഉഴുന്ന് നല്ലവണ്ണം പതയും, മിക്സിയിൽ അത്രത്തോളം പതയില്ല. അതിനാലാണ് മിക്സിയിൽ ആട്ടുന്നതിന് കൂടുതൽ ഉഴുന്നിടുന്നത്. നമ്മുടെ സോഫ്റ്റ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.